There's so many things that I keep in my mind. Like a furnace, there's a reason why we're all the emotions I'm taking. So hey, what's up guys, welcome to Action Dude. Guys, Action Dude ni mattoru video like swagatham guys. Guys, appo innathe video nu parayunnathu oru projector inde video aanu. Ennu parayumbo nammal korchu kaalam kondu nammude veettilte projector ne kurichu thanne ore ore video aayirunnu. Innu pudhiya projector nammude kayil kittittundu. Okay, appo adinte oru unboxing cheriya review okke aanu nammal innathe video cheyyunnathu. Nammude videos okke ishtamayengi ippo thanne ee video kandu like adikkuva. Nammude YouTube channel subscribe idareyattu cheyada kandondikkunnengi onnu subscribe cheythu support cheya guys. അപ്പൊ ഈ ഇടയായിട്ട് ഇപ്പൊ കുറച്ച് പുതിയ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ചാനലിൽ വന്നിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വെൽക്കം. ഓക്കെ, അപ്പൊ വെൽക്കം ടു ആക്ഷൻ ഡ്യൂഡ്. എന്റെ പേര് രാഹുൽ മനോജ്, ഫോളോ മീ ഓൺ ഇൻസ്റ്റാഗ്രാം. ഓക്കെ, അപ്പൊ ഇതിനു മുമ്പ് കുറെ വീഡിയോസ്, പ്രൊജക്ടർ വീഡിയോ, ഹോം തിയേറ്റർ വീഡിയോ, തിയേറ്ററുകളിൽ ചെന്ന് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്, മൂവി റിവ്യൂ ചെയ്തിട്ടുണ്ട്, ഗെയിമിംഗ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന് താഴോട്ട് നോക്കി കുറെ വീഡിയോസ് കാണാം. അതെല്ലാം ഈ വീഡിയോ കണ്ടിട്ട് താഴെയുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾ ഒന്ന് കണ്ടു നോക്കുക. അപ്പൊ നമ്മുടെ വീഡിയോസിന് പോരായ്മകളും കാര്യങ്ങളൊക്കെ കാണും. അതെല്ലാം നിങ്ങളൊന്ന് കണ്ടിട്ട് ഒന്ന് അഭിപ്രായങ്ങൾ താഴെ കമന്റ് രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പൊ ഗായ്സ് കൂടുതൽ നീണ്ടു പോകുന്നില്ല. ഓക്കെ ഗായ്സ്, അപ്പൊ പ്രൊജക്ടർ എടുക്കാൻ പോവുകയാണ്. ഗായ്സ് ദേ, ഇതൊരു കൊറിയർ ആയിട്ടാണ് നമുക്ക് വന്നിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇതൊക്കെ കുറച്ചൊന്ന് പൊട്ടിച്ചായിരുന്നു. ഓക്കെ, അപ്പൊ ബാക്കിയും കൂടി പൊട്ടിക്കാം. സോ ഗൈസ്, ദേ ഇതാണ് നമ്മുടെ പ്രൊജക്ടറിന്റെ ബോക്സ് എന്ന് പറയുന്നത്. ടോൺസോ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഒരു എൽ ഇ ഡി പ്രൊജക്ടർ ആണ്. ഗൈസ്, ഈ പ്രൊജക്ടർ കാണുമ്പോൾ ഇതിന് മുമ്പ് ഇവിടെ പരിചയമുള്ള പോലെ ഉണ്ടല്ലേ. യാ ഗൈസ്, നമ്മുടെ ഈ ഹോം തിയേറ്ററിൽ സാറ്റ്കോ എന്ന് പറയുന്ന ഒരു പ്രൊജക്ടർ ഉണ്ട്, അതേ സംഭവം തന്നെയാണ് ഇത്. ഓക്കെ, പക്ഷെ ഇതാണ് ഇതിന്റെ ഒറിജിനൽ പ്രൊജക്ടർ കേട്ടോ. അപ്പോൾ ഗൈസ്, വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറയാം, ഇത് ഞങ്ങൾ വാങ്ങിച്ച പ്രൊജക്ടർ അല്ല, ഇത് റിവ്യൂവിന് വേണ്ടി തന്നെയാണ്. അപ്പം ഇത് റിവ്യൂവിന് വേണ്ടി തന്നിരിക്കുന്നത് 4K ടെക്നോളജീസ് എന്ന് പറയുന്ന ഒരു ഷോപ്പാണ്. ഓക്കെ ഗൈസ്, മലപ്പുറം അരീക്കോടുള്ള ഒരു ഷോപ്പാണ് ഗൈസ്. ഓക്കെ, അപ്പം അവരെ കുറിച്ചുള്ള മോർ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നമ്മുടെ വീഡിയോയുടെ അവസാനം അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം താങ്ക്സ് 4K ടെക്നോളജീസ് ഫോർ സെൻഡിങ് ദിസ് പ്രൊഡക്റ്റ്. ഓക്കെ, അപ്പോൾ ഗൈസ് നമുക്ക് ഇത് അൺബോക്സിങ് ചെയ്യാം, ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇവിടെ ഇങ്ങനെ കൊളുത്തുണ്ട്. ഓക്കെ ഗൈസ്, നമ്മുടെ ആക്ഷൻ അൺബോക്സിങ് കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, നമ്മുടെ പ്രൊജക്ടർ ദേ ഇവിടെ ഇപ്പോൾ ഉണ്ട്, നമുക്ക് എടുക്കാം. ഒരു വല്ലാത്ത അൺബോക്സിങ് ആയി പോയി. ഗൈസ്, പ്രൊജക്ടർ വരുന്നുണ്ട്, അതിലേക്ക് നമുക്ക് വരാം. ബോക്സിന്റെ അകത്ത് ഒരു പെട്ടിയും കൂടി ഇരിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മണം. ഗൈസ്, ഇതിനകത്ത് ബോക്സ് ഇരിപ്പുണ്ട്, ഇതിനകത്ത് എന്താണ് നമുക്ക് നോക്കാം. ഈസി ആയിട്ട് തുറന്നു. ആ, ഇതിനകത്ത് ഇതിൻ്റെ വയർ തന്നിട്ടുണ്ട്, പവർ കോഡ്, ഇതിൻ്റെ ഒരു ക്യൂട്ട് റിമോട്ട്. ഈ റിമോട്ടൊക്കെ നമുക്ക് പരിചയമുള്ള സെയിം റിമോട്ട് തന്നെയാണ്. ഒരു അനഗ്രാഫി 3D ഗ്ലാസ് വരുന്നുണ്ട് കേട്ടോ, ഒന്നല്ല രണ്ടെണ്ണം, രണ്ട് 3D ഗ്ലാസ് ഈ ടോൺസോ എന്ന് പറയുന്ന ബ്രാൻഡ് കൊടുക്കുന്നുണ്ട്. സാറ്റ്കോയ്ക്കകത്ത് അതൊന്നും കിട്ടിയില്ല, കഴിഞ്ഞില്ല, കുറച്ച് സാധനം കൂടെ ഉണ്ട് നോക്കട്ടെ. ഗൈസ്, ഒരിക്കലും ആവശ്യമില്ലാത്തൊരു വയറുണ്ട്, ഇത് എനിക്ക് ആവശ്യമേ ഇല്ല. പിന്നെ HDMI ഉണ്ട്, അത്യാവശ്യം ഒരു 2-3 മീറ്റർ കണ്ടുള്ള HDMI കേബിളാണെന്ന് തോന്നുന്നു. ഓക്കെ, യാ ഇത്രയും സംഭവങ്ങളാണ് കിട്ടുന്നത്. എന്നാൽ ഈ രണ്ട് 3D ഗ്ലാസ് നമുക്ക് കിട്ടിയത് കൊള്ളാം, ഇതിരിക്കട്ടെ. ഓക്കെ ഗൈസ്, നമ്മുടെ പ്രൊജക്ടർ നോക്കാം. ഓക്കെ, നല്ലൊരു കവറിനകത്താണ് വന്നിരിക്കുന്നത്. ഓ ഗൈസ്, ദേ നോക്കൂ, ഇതാണ് നമ്മുടെ പ്രൊജക്ടർ. സെയിം സാധനം തന്നെ, സെയിം ഡിസൈൻ തന്നെ നമ്മുടെ അവിടെ ഇരിക്കുന്ന സാറ്റ്കോടെ. ഗൈസ്, അപ്പോൾ ഇവിടെ LED പ്രൊജക്ടറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പ്രൊജക്ടർ ടോൺസോ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ആണ്, മോഡൽ LS855 എന്ന് പറയുന്ന മോഡലാണ്. നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയാണ് നമ്മുടെ സംഭവത്തിനുള്ളത്. സെയിം ഇവിടെയും നമുക്ക് HDMI, രണ്ട് HDMI വരുന്നുണ്ട്, രണ്ട് USB പോർട്ട് വരുന്നുണ്ട്, എല്ലാം രണ്ട് രണ്ടാണ് കേട്ടോ, കണ്ണാടി രണ്ടെണ്ണം കിട്ടി. പിന്നെ ഇവിടെ രണ്ട് പോർട്ട് ഉണ്ട്, പക്ഷേ ഇത് ഇവിടെ ഓക്സിന്റെ ഒരു പോർട്ട്, ഇവിടെ ഒരു AV പോർട്ട്. ഓക്കെ, വീഡിയോ ഓഡിയോ ഔട്ട്, പിന്നെ അവിടെ ഒരു പവർ ബട്ടനും കീസ്റ്റോൺ കറക്ഷനും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ ഈ 2020 തുടങ്ങുന്ന സമയത്ത് കൊറോണ ടൈമൊക്കെ ആയിരുന്നു. അപ്പോൾ പലയിടത്തും പലർക്കും തിയേറ്ററുകളിൽ പോയി സിനിമ കാണാൻ പറ്റിയില്ല. അപ്പം തൊട്ട് എല്ലാവർക്കും ഒരു ഇത് വന്നെയാണ്, ആ സിനിമ തിയേറ്ററിൽ കാണുന്ന പോലെ സംഭവം നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് എങ്ങനെയായിരിക്കും. അപ്പോൾ അതിനു മുമ്പേ പലവരുടെ വീട്ടിൽ ഹോം തിയേറ്റർ എന്ന് പറയുന്ന സംഭവമൊക്കെ ഉണ്ട്, വലിയ വലിയ ഡെഡിക്കേറ്റഡ് റൂമൊക്കെ ഉള്ള, അതിനകത്ത് ഹോം തിയേറ്റർ സെറ്റ് ചെയ്ത് വെച്ച. ഓക്കെ, എന്നാലും നമ്മുടെ പോലെ സാധാരണക്കാർക്കൊക്കെ ഒരു പ്രൊജക്ടറും ഒരു 5.1 സിസ്റ്റം ഒക്കെ ഉണ്ട് സെറ്റ് ചെയ്ത് വെച്ചാൽ ആ ഒരു ഹോം തിയേറ്റർ ലൈക്ക് എക്സ്പീരിയൻസ് കിട്ടും. അപ്പോൾ ഗൈസ്, ഞങ്ങളുടെ ഈ പുറകെ കാണുന്ന ഹോം തിയേറ്റർ സെറ്റപ്പാണ്, ഇതുപോലെ നിങ്ങളുടെ വീടുകളിലും കാണും. അപ്പം അവിടെയൊക്കെ വലിയ ബെൻക്യൂവിൻ്റെ വലിയ പ്രൊജക്ടറുകൾ, DLP പ്രൊജക്ടറുകൾ, അതിനൊക്കെ നല്ല കോസ്റ്റ്ലിയാണ്. അപ്പം കുറഞ്ഞ വിലയ്ക്കും നല്ല ക്വാളിറ്റി കിട്ടുന്ന LCD പ്രൊജക്ടറുകളുണ്ട്, അതാണ് ഞാൻ ഇവിടെ ഈ വെച്ചിരിക്കുന്നത്. ഗൈസ്, ഇതൊരു LED LCD പ്രൊജക്ടറാണ്, LED ലൈറ്റ് ആണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത്, എന്നിട്ട് LCD സ്ക്രീനും ഉണ്ട്. അപ്പോൾ കുറഞ്ഞ വിലയ്ക്ക് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു മോഡലാണ് ഈ ടോൺസോ എന്ന് പറയുന്ന ഈ ബ്രാൻഡിൻ്റെ പ്രൊജക്ടർ. അപ്പം
ഗൈസ്, ഇത് നല്ലൊരു പ്രൊജക്ടറാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ അവതരിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റിവ്യൂ നിങ്ങൾ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള കുറേ ചൈനീസ് പ്രൊജക്ടറുകൾ നമ്മുടെ ഓൺലൈൻ മാർക്കറ്റിലുണ്ട്, ആമസോൺ, ഫ്ലിപ്കാർട്ട് അവിടെയൊക്കെ. അപ്പോൾ അതിനകത്തൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ആയിരിക്കും. പക്ഷേ ഇത് നമ്മളിപ്പോൾ കേരളത്തിലുള്ള ഒരു പ്രൊജക്ടർ മാത്രമല്ല, പ്രൊജക്ടറുകളും മറ്റു കാര്യം സംഭവങ്ങളൊക്കെ ഉള്ളൊരു ഷോപ്പാണ്. അപ്പോൾ അവർ അവിടെ നിന്ന് നല്ല ഡിസ്കൗണ്ട് പ്രൈസിലൊക്കെയാണ് സാധനങ്ങൾ തരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ 4K ടെക്നോളജീസ് വേണ്ട പ്രോഡക്റ്റുകളുടെയൊക്കെ ഡെമോ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണിച്ചൊക്കെ തരും. ഇനി പ്രൊജക്ടർ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഒന്ന് ഓണാക്കി നോക്കാം. ഞാൻ പവറൊക്കെ കണക്ട് ചെയ്തു, പ്രൊജക്ടർ ഓൺ ചെയ്യുകയാണ്. HDMI കൂടി കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു നോയിസൊക്കെ കേൾക്കുന്നുണ്ട്. സ്ക്രീനിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നാറ്റീവ് റെസൊല്യൂഷൻ 1080p ആണ്. ബേസ് വേരിയൻ്റ് പ്രൊജക്ടറുകളെല്ലാം അത് തന്നെയാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ബ്രൈറ്റ്നെസ് 8500 ലൂമൻസ് ആണ് വരുന്നത്. അപ്പം ഒരു ബേസ് പ്രൊജക്ടറിനെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടിയ നല്ലൊരു ബ്രൈറ്റ്നെസ് ലെവലാണ് ഇതിനെ ഉള്ളത്. പിന്നെ ഇതിൻ്റെ സ്ക്രീൻ സൈസ് എത്ര പ്രൊജക്ഷൻ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ 50-200 ഇഞ്ച് വരെ നമുക്കിതിനകത്ത് പ്രൊജക്ഷൻ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനകത്ത് ലെൻസ് നമുക്ക് മാനുവലായിട്ട് ചെയ്യേണ്ട സംഭവമല്ല, ഡിജിറ്റലാണ്. അപ്പോൾ മോട്ടോറൈസ്ഡ് ഫോക്കസിങ് സിസ്റ്റമാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ലാമ്പ് ലൈഫ് ഒരു 50,000 ഹവറാണ് ഇതിൻ്റെ ലാമ്പ് ലൈഫ് ഉള്ളത്. പവർ ഇൻപുട്ട് 100V to 240V വരെ ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യും. ചെറിയ വോൾട്ടിലും നമുക്ക് ഇതിനകത്ത് പ്രവർത്തിക്കാൻ പറ്റും. പിന്നെ ഇത് സ്മാർട്ട് പ്രൊജക്ടറാണ്, Android 9.0 ആണ് വരുന്നത്. ഓക്കെ, നമ്മുടെ റൂമിൽ നല്ല വെളിച്ചമുണ്ട്, എന്നിട്ടും ഇത്രയും വെളിച്ചമായിട്ട് ഇത് സംഭവം കാണുന്നുണ്ട്, കണ്ടില്ലേ? ഇത്ര നല്ല വെളിച്ചമായിട്ട് നമ്മുടെ സ്പൈഡർമാനെയും ഡോക്ടർ സ്ട്രേഞ്ചിനെ ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിൽ കുറച്ച് പിക്ചർ മൂഡുകളൊക്കെ ഉണ്ട്, വിവിഡ്, സോഫ്റ്റ്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് വിവിഡും സ്റ്റാൻഡേർഡ് ആയിരിക്കും നല്ലത്. അണ്ണനെ നോക്ക്, അണ്ണൻ്റെ ആ ക്ലാരിറ്റി ഒക്കെ അടിപൊളിയായിട്ട് കാണുന്നുണ്ട്. നമ്മുടെ തലമതി ഇഷാൻ എല്ലാരെയും നല്ല കിടിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നല്ല ബ്രൈറ്റ്നെസ് അതാണ്. ഇത് ഞാൻ ഇപ്പൊ വിവിഡിലാണ് ഇട്ടിരിക്കുന്നത്. നല്ല കളറുണ്ട്, കളർ ബൂസ്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. എന്തായാലും ഞാൻ സ്റ്റാൻഡേർഡ് ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ പ്രൊജക്ടർ നല്ലൊരു സ്പീക്കർ ആണ് കൊടുത്തിരിക്കുന്നത്, നല്ല ലൗഡ്നെസ് ഉണ്ട് കേട്ടോ. ടോൺസോയുടെ ഈ ഒരു മോഡൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല സിനിമയൊക്കെ കാണാനും ഏതിലും നല്ല ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് നോക്കുമ്പോ ഞങ്ങളുടെ വീട്ടിലുള്ള സാൻസോ പ്രൊജക്ടറിന്റെ അതെ ക്വാളിറ്റി തന്നെയാണ്. അതിന്റെ ചെറിയ വ്യത്യാസം, പിന്നെ കുറച്ചും കൂടി ഒരു ബ്രൈറ്റ്നെസിന്റെ എന്തൊക്കെ ഒരു മാറ്റം പോലെ ഉണ്ട്. അല്ലാതെ ബാക്കിയെല്ലാം സെയിം ആണ്. ഒക്കെ നല്ല പ്രൊജക്ടർ കേട്ടോ, സൂപ്പർ. പിന്നെ ഇത്രയും വലിയ ലെൻസ് ഇരിക്കുന്നതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ എന്തോന്ന് അറിയോ, ഈ സ്ക്രീനിൽ കോർണറിലൊന്നും ഒരു ബ്ലർ ഇല്ല കേട്ടോ. എല്ലാം നല്ല ഷാർപ്പായിട്ട് ഇതേ പോകുന്നുണ്ട്. അതാണ് എൻ്റെ പ്രത്യേകത. അതെ, നല്ല ഒരു ഇവിടെ സാധാരണ ചില പ്രൊജക്ടറുകളിലൊക്കെ ഞാൻ കാണുന്നതാണ് ഇവിടെ എല്ലാം മങ്ങിയിരിക്കും, ഇവിടെ എല്ലാം ഓക്കെ ആയിരിക്കും. പക്ഷെ ഇതിൽ എല്ലായിടത്തും ഓക്കെ ആണ്. നല്ല കോർണറിലെല്ലാം നല്ല ഷാർപ്പായിട്ടിരിക്കുകയാണ്. നമ്മുടെ ജയിലറിൻ്റെ പടമാണ് ഇട്ടേക്കുന്നത്. രജനികാന്ത് സാറിനെ അടിപൊളിയായിട്ട് കാണുന്നുണ്ട്. ക്ലാരിറ്റി ഓഫ് ബേസ് അടുത്തോട്ട്, ഇത് ഫുൾ HD വീഡിയോ ആണ്, പ്രൈം വീഡിയോ ആണ് ഇട്ടിരിക്കുന്നത്. നല്ല ബ്രൈറ്ററായിട്ട് നല്ല ക്വാളിറ്റിയിൽ നമുക്ക് പിക്ചർ ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഗൈസ്, നമ്മുടെ ഈ പ്രൊജക്ഷൻ ഈ സ്ക്രീനിനടുത്ത് ചെറുതായിട്ടാണ് ഇരിക്കുന്നത്. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊജക്ടർ ഇത്രയേ പുറകിലോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഇനി ഒരു 5 മീറ്ററും കൂടി പുറകിലോട്ട് കൊണ്ടുപോയാലേ നമുക്ക് ഈ ബിഗ് സ്ക്രീനായിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഇവിടെ സ്ഥലം പരിമിതി ഉണ്ടായതുകൊണ്ട് നമുക്കിപ്പോൾ ഇത്ര സ്ക്രീനേ കിട്ടത്തുള്ളൂ. ഇത്രയും തന്നെ ഒരു 50 ഇഞ്ചാണ്ട് കാണുമായിരിക്കും കേട്ടോ. ഓക്കെ, നല്ല കിടിലെ പിക്ചർ ക്വാളിറ്റി എന്നിട്ടും കിട്ടുന്നുണ്ട്. പക്ഷെ കുറച്ചും കൂടി ഫുൾ സ്ക്രീനായിട്ടിരുന്നെങ്കിൽ വേറെ ലെവലായിരുന്നേനെ. പക്ഷെ നമുക്ക് ഇത്ര പറ്റത്തുള്ളൂ. പക്ഷെ ഇത് തന്നെ മാക്സിമം നല്ലതാണ്, ഇത്രയും ഒരു ഡിസ്റ്റൻസിൽ ഇത്രയും സ്ക്രീനെ പൊതുവെ ഇരിക്കാവൂ, അതാണ്. ഓക്കെ, ഇല്ല ഒരു ടെക്സ്ചർ അവരെടുത്ത് കാണിക്കുന്നുണ്ട്. നല്ല ക്ലാരിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് OTT പ്ലാറ്റ്ഫോമുകളിലെ വീഡിയോയിലാണ് ഏറ്റവും നല്ല ക്ലാരിറ്റി നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത്. അല്ല, യൂട്യൂബ് അതൊക്കെ 4K ആണെങ്കിൽ കിടിലായിരിക്കും. സോ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഫ്യൂച്ചേഴ്സ്. പിന്നെ പ്രൊജക്ടർ നമുക്ക് വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യാം, പിന്നെ ബ്ലൂടൂത്തും കണക്ട് ചെയ്യാം. ഇപ്പോൾ കുറച്ച് വീട്ടിൽ ആൾക്കാരൊക്കെ ഉണ്ടാവും, അവർക്ക് വലിയ സൗണ്ട് ഒന്നും കേൾക്കണ്ടെന്ന് ചെയ്യുമ്പോൾ നമുക്ക് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഇതിനകത്ത് കണക്ട് ചെയ്തു. ഇത് ആൻഡ്രോയിഡ് പ്രൊജക്ടർ ആയതുകൊണ്ട് ഇതിനകത്തുള്ള യൂട്യൂബും കാര്യങ്ങളൊക്കെ കാണാം, സൗണ്ട് നമ്മുടെ ചെവി കേൾക്കുകയും ചെയ്യും. പിന്നെ ഷാർട്ട്കോടെ പ്രൊജക്ടറിന് ഒരു ബാഗ് കിട്ടുന്നുണ്ടായിരുന്നു. ഇതിന് ബാഗൊന്നുമില്ല, പകരം ഇതിനകത്ത് 2 3D ഗ്ലാസ് കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ ടോൺസോണിൻ്റെ ബ്രാൻഡിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നോക്കൂ, ഈ പ്രൊജക്ടറിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. ഇപ്പോൾ ഈ പ്രൊജക്ടർ നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ താഴെ കാണുന്ന ഈ നമ്പറിൽ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി, മെസ്സേജ് ഇട്ടാൽ മതി. അവർക്ക് മെസ്സേജ് ഇട്ടുവാണെങ്കിൽ അവർ കോൺടാക്ട് ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ ഗൈസ് ഇനി ഇതുപോലത്തുള്ള പ്രൊജക്ടറുകളുടെ വീഡിയോ കാണാൻ വേണ്ടി നിങ്ങൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇനി പ്രൊജക്ടറിനെ കുറിച്ച് അറിയാൻ ഉള്ള സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ എൻ്റെ പേര് രാഹുൽ മനോജ്, നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ആക്ഷൻ ഡ്യൂഡ്. അപ്പോൾ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.